കാരശ്ശേരി പെരിലക്കാട് കോളനി നവീകരണം തടസ്സപ്പെടുത്തുന്നതായി പരാതി. ജില്ലാ പഞ്ചായത്തിന്റെ 39 ലക്ഷം രൂപയുടെ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 39 ലക്ഷം രൂപ ചിലവിലുള്ള കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പെരിലക്കാട് കോളനി നവീകരണമാണ് ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം തടസ്സപ്പെടുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നത്. നിലവിൽ റോഡ് നിർമ്മാണത്തിനും വീടുകളുടെ സൈഡ് കെട്ടി സുരക്ഷിതമാക്കുന്നതിനുമായിട്ടാണ് ഫണ്ട് അനുവദിച്ചത്. ഇതോടെ 15 ഓളം വീടുകളുടെ സൈഡ് കെട്ടുന്നതിനും കോളനികളുടെ ഒരു ഭാഗത്തെ റോഡ് നിർമ്മാണവും പൂർത്തിയാവുമെന്നും നാട്ടുകാർ പറയുന്നു. 22 ഓളം കുടുംബങ്ങൾ വളരെ ദുരിതമനുഭവിച്ചാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതെന്നും എന്നാൽ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായി പണി തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. പ്രശ്നങ്ങൾ ആരാപ്പ ഇവിടെ കെട്ട് പൊളിക്കേണ്ടെന്നുള്ളത് തടസ്സം ചെയ്ത് ഞങ്ങൾക്ക് അതറിയണ്ട്. ഇവിടെ ആര് തടസ്സം ചെയ്തിട്ടും കാര്യമല്ല. പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ്റിനും അനുകൂലങ്ങളായിട്ട് ഇവിടെ ഒരു പരിപാടി വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സ്ഥിരീകരിക്കണം. അത് വേണ്ടാത്തവരെ വരുന്നത് തടയാൻ ആരും എനിക്കണ്ട. ഞങ്ങൾ ഇതിന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യൂ. ഞങ്ങൾക്ക് ഈ കാര്യം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എന്ത് തന്നെ ഇവിടെ വരികയാണെങ്കിലും ഈ കൈവരി പൊളിച്ച് മാറ്റിയാലല്ലേ ഞങ്ങൾക്ക് അതിരുകെട്ടിന് കല്ല് ഇറക്കാൻ കഴിയുള്ളൂ. അതിവിടെ ഉണ്ടായതുകൊണ്ട് റോട്ട് മേൽ ഞങ്ങൾക്ക് കല്ലിറക്കാൻ പറ്റൂല. കാരശ്ശേരി പഞ്ചായത്ത് 15-ാം വാർഡ് പെരിയിലക്കാട് കോളനിയിലെ ഈ കൈവരി മുറിച്ചിട്ട് മാറ്റിയാലേ ഇവിടേക്കുള്ള കല്ലടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കല്ലടി മുറിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർ ആളെ കൊണ്ടുവരികയോ മുറിക്കുന്ന സമയത്ത് മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടർ വരികയോ വാർഡ് മെമ്പർ വന്നിട്ട് അതിനെ അനുകൂലിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തനം തടസ്സമായത്. 35 വർഷത്തിന് ശേഷം വരുന്ന ഒരു പദ്ധതിയാണ് ഈ അതിരുകെട്ട്. ഈ അതിരുകെട്ടിനിപ്പോൾ ഇന്ന് കോൺട്രാക്ടർ പണിക്കാരെ പറഞ്ഞത് കല്ല് തട്ടാനുള്ള ഈ ബാരിക്കേഡ് മുറിച്ചാലേ ഇത് കല്ല് തട്ടൽ നടക്കുള്ളൂ. ഇന്നിപ്പോൾ പണിക്കാർ വന്നപ്പോൾ മെമ്പറും മുകളിലുള്ള രാജൻ എന്ന് പറഞ്ഞൊരാളും കൂടി ഇത് പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ല, അത് മുറിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പണിക്കാരെ തിരിച്ചയക്കുക ചെയ്ത്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു 10-12 വീട് പൊളിച്ചിട്ടതാണ്. ഈ കല്ല് തട്ടണമെങ്കിൽ ഈ സംഗതികളൊക്കെ പൊളിച്ചേ പറ്റൂ. പൊളിച്ച് അത് കോൺട്രാക്ടറുടെ പണി കഴിയുമ്പോൾ അതേമാതിരി തിരിച്ച് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നടത്താൻ പറ്റൂല. കല്ല് തട്ടണ്ട എന്ന് പറഞ്ഞ വന്ന ലോഡ് തിരിച്ച് പറഞ്ഞേച്ചതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇനി പഞ്ചായത്തിൽ പോയിട്ട് ഇതിനെതിരെ ഒരു സമരം നടത്താനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ മുക്കം.